നമസ്കാരം, 9@9 ലേക്ക് വിശദമായി. കൊളീജിയം ശുപാർശ ചെയ്യാത്തവരെയും ജഡ്ജി നിയമനത്തിന് പരിഗണിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്ന് സുപ്രീംകോടതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം വൈകുന്നത് ബാഹ്യ ഇടപെടലെന്ന പ്രതീതി ഉണ്ടാക്കുന്നു. വിമർശനത്തിന് പിന്നാലെ അയഞ്ഞ് കേന്ദ്രം 44 കൊളീജിയം ശുപാർശകളിൽ നാളെ തീരുമാനമുണ്ടാകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ബിനുരാജ് ദില്ലിയിൽ നിന്നും ചേരുന്നു. ബിനുരാജ്, കേന്ദ്ര ഇടപെടൽ സംബന്ധിച്ച് കോടതി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഗൗരവതരമാണ്? ഒപ്പം കേന്ദ്രം അയയുന്നതിന്റെ സൂചനകൾ എങ്ങനെയാണ്? ശീതൾ, ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട് കൊളീജിയം നൽകിയ 22 ശുപാർശകൾ കേന്ദ്ര നിയമ മന്ത്രാലയം നവംബറിൽ മടക്കിയിരുന്നു. നടപടികൾ അനന്തമായി നീളുന്നതിലെ അതൃപ്തി വ്യക്തമാക്കുന്നതിനിടെയാണ് കൊളീജിയം ശുപാർശ ചെയ്യാത്തവരെ കൂടി പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായി ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ തുറന്ന കോടതിയിൽ പറഞ്ഞത്. ആവർത്തിച്ചു നൽകുന്ന ശുപാർശകൾ കേന്ദ്രം മടക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് സുപ്രീംകോടതി കൊളീജിയം ഉടൻ ചർച്ച ചെയ്യുമെന്നും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ പറഞ്ഞു. അതേസമയം വിവിധ ഹൈക്കോടതികളിലേക്ക് കൊളീജിയം ശുപാർശ ചെയ്ത 104 ജഡ്ജിമാരുടെ പേരുകൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട് എന്ന് AG വ്യക്തമാക്കി. ഇതിൽ 44 പേരുകളിൽ നാളെ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് അറ്റോർണി ജനറൽ S. വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. സുപ്രീംകോടതി നൽകിയ സമയക്രമം പാലിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നു, ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുകൂടി അറ്റോർണി ജനറൽ ഇന്ന് വ്യക്തമാക്കി. എന്തായാലും നിയമനങ്ങൾ വൈകുന്നതിൽ നേരത്തെ തന്നെ സുപ്രീംകോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. കൊളീജിയത്തിന്റെ നടപടികൾ സുതാര്യമാണെന്നും നിലവിലെ സംവിധാനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ കോടതി കടുത്ത നിലപാട് തുടരുമ്പോൾ സർക്കാർ വഴങ്ങിയേക്കുമെന്നുള്ള സൂചനയും ഇന്നത്തെ നടപടികളിൽ കണ്ടു. ശീതൾ. ശരി ബിനുരാജ്. ചാൻസലർ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ ഗവർണർക്ക് നിയമോപദേശം. ഗവർണറെ ബാധിക്കുന്ന ബില്ലിൽ സ്വയം തീരുമാനമെടുക്കുന്നത് ഉചിതമല്ല എന്ന് കാണിച്ചാണ് രാജ്ഭവൻ ലീഗൽ അഡ്വൈസറുടെ ഉപദേശം. ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന സൂചന ഇന്നും ഗവർണർ ആവർത്തിച്ചു. പ്രതീക്ഷിച്ച പോലെ വൻ വിവാദമായ ചാൻസലർ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനൊരുങ്ങി ഗവർണർ. രാജ്ഭവൻ ലീഗൽ അഡ്വൈസർ S. ഗോപകുമാരൻ നായരുടെ ഉപദേശവും ബിൽ രാഷ്ട്രപതിക്ക് അയക്കാൻ തന്നെ. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് ഗവർണർക്ക് അയക്കാമെന്ന് ഭരണഘടന തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നാണ് ഉപദേശം. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ലിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കുന്നതിലെ നിയമപ്രശ്നങ്ങളും ഉപദേശത്തിൽ ഉന്നയിക്കുന്നു. I don't want to sit in judgment about myself. I want to refer it to the I have merely expressed my intention. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിൽ എന്ന പോലെ ലീഗൽ അഡ്വൈസർക്ക് പുറമെ രാജ്യത്തെ പ്രമുഖ ഭരണഘടനാ വിദഗ്ധരുടെയും ഉപദേശം കൂടി തേടിയാകും ഗവർണറുടെ അന്തിമ തീരുമാനം. ബിൽ രാഷ്ട്രപതിക്ക് വിടുമ്പോൾ ആദ്യം അയക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. വിദ്യാഭ്യാസ വിഷയമായതിനാൽ ആഭ്യന്തര മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറും. പിന്നെ നിയമ മന്ത്രാലയം കൂടി പരിശോധിച്ച് നിരീക്ഷണങ്ങൾ ചേർത്താണ് രാഷ്ട്രപതിക്ക് അയക്കുക. രാഷ്ട്രപതിക്ക് അനുമതി നൽകാം, നിഷേധിക്കാം. നിർദ്ദേശങ്ങളോടെ പുനഃപരിശോധനയ്ക്ക് മടക്കി അയക്കാം. 57 എഡ്യൂക്കേഷൻ ബില്ലടക്കം 9 ബില്ലുകൾ രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി കേരള നിയമസഭ പാസാക്കി വീണ്ടും രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. 73 മെഡിക്കൽ പ്രാക്ടീഷണർ ബിൽ രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പുതുക്കാത്തതിനാൽ ലാപ്സായി. 80 ലാൻഡ് റിഫോംസ് ഭേദഗതിയും 2013 ഭരണഭാഷാ ബില്ലിനും ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല. ചാൻസലർ ബിൽ രാഷ്ട്രപതിക്ക് വിടുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഇപ്പോഴെത്തിയ താൽക്കാലിക സമവായത്തിലും മാറ്റം വന്നേക്കാം. ബില്ലിൽ തീരുമാനം അനന്തമായി നീട്ടിയാൽ ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് വരെ സർക്കാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം, ദില്ലി. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിനായി രജിസ്ട്രാർ ഇറക്കിയ വിജ്ഞാപനം ഗവർണർ മരവിപ്പിച്ചു. VC യുടെ അറിവോ സമ്മതമോ കൂടാതെ വിജ്ഞാപനം ഇറക്കിയതും നിയമനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള പരാതികൾ കണക്കിലെടുത്തുമാണ് തീരുമാനം. സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ താൽക്കാലിക നിയമനങ്ങൾ നടത്താവൂ എന്നാണ് ഗവർണറുടെ നിർദ്ദേശം. രജിസ്ട്രാർ കൃത്യവിലോപം കാട്ടിയിട്ടുണ്ടെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനും ഗവർണർ KTU വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. പലിശക്കുരുക്കിൽ ആത്മഹത്യ. തിരുവനന്തപുരം കഠിനംകുളത്ത് വട്ടിപ്പലിശ കുരുക്കിൽപ്പെട്ട പ്രവാസിയും കുടുംബവും കിടപ്പുമുറിയിൽ തീ കൊളുത്തി മരിച്ചു. കണിയാപുരം പടിഞ്ഞാറ്റുമുക്ക് സ്വദേശിയായ രമേശൻ ഭാര്യ സുലജകുമാരി, മകൾ രേഷ്മ എന്നിവരാണ് മരിച്ചത്. വിദേശത്ത് ഡ്രൈവറായിരുന്ന രമേശൻ ഇന്നലെയാണ് നാട്ടിലെത്തിയത്. സാമ്പത്തികം തന്നെയാണ് ഇവർക്ക് കൊടുക്കാൻ, ഉള്ള മുതൽ വിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. എങ്കിൽ എൻ്റെ കുട്ടികൾ ഇപ്പം പോവോ? ഇവർ എല്ലാവരും ബ്ലാങ്ക് ചെക്കിലാണ് പൈസ കൊടുത്തത്. പ്രോമിസറി നോട്ടും ബ്ലാങ്ക് ചെക്കാണ്, ബ്ലാങ്കാണ്. ഇതെല്ലാം അവർ എഴുതി ചേർത്താണ് അവസാനം. ഒരു മനുഷ്യർക്കും മുതൽ കൊടുക്കാനില്ല, അയാൾക്കാൾ കൂടുതൽ അവർ പലിശകൾ വാങ്ങിയവരാണ്. വർഷങ്ങളായുള്ള കടബാധ്യത ഒന്ന് തീർക്കാൻ മറ്റൊന്നെന്ന നിലയിൽ പലിശക്കുരുക്കിലകപ്പെട്ട് നിൽക്കക്കള്ളിയില്ലാതായതോടെയാണ്
രമേശിനും കുടുംബവും കടുംകൈയിനും മുതിരുന്നത്. കണിയാപുരം പടിഞ്ഞാറ്റുമുക്കിൽ പ്രവാസിയായ രമേശിനും കുടുംബവും താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്. ഈ കാണുന്ന മുറിക്കകത്താണ് ഇന്നലെ 3 ജീവൻ കത്തിയമർന്നത്. തീ ആളിപ്പടർന്ന് ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് അയൽവാസികൾ പോലും വിവരമറിയുന്നത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. റൂമിന്റെ വാതിൽ തുറക്കാതിരിക്കാൻ അലമാറ നീക്കിവച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ സുലജകുമാരിയുടെ അച്ഛനും അമ്മയും മറ്റൊരു മുറിയിലുണ്ടായിരുന്നു. കടം കൊടുക്കാനുള്ളവരുടെ പേരും തുകയും ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ഇനിയിപ്പോ കൊടുക്കാനുള്ളവർക്ക് ഇത് വിറ്റ് കൊടുക്കാൻ ആ കൊച്ചു എഴുതി വെച്ചിരിക്കണ്ടല്ലേ. അപ്പൊ അത്ര മനസ്സാക്ഷിയുള്ള കുട്ടിയല്ലേ. വിദേശത്തെ ഡ്രൈവറായിരുന്നു രമേശൻ. നാട്ടുകാരോടെല്ലാം സൗമ്യതയോടെ ഇടപെട്ടിരുന്ന കുടുംബം. കടബാധ്യത തീർക്കാൻ വീടും പുരയിടവും വിൽക്കാൻ ശ്രമിച്ചെങ്കിലും കടം കൊടുത്ത രണ്ടുപേർ സ്ഥലം ഈട് കാണിച്ച് കേസിന് പോയതിനാൽ വിൽപ്പന മുടങ്ങി. വായ്പയ്ക്ക് ശ്രമിച്ചാണ് രമേശൻ നാട്ടിലെത്തിയതെങ്കിലും അതും നടന്നില്ലെന്നാണ് വിവരം. ബിരുദ വിദ്യാർത്ഥിനിയായ മകൾ രേഷ്മ പഠിക്കാൻ മിടുക്കിയായിരുന്നു. മകൻ സുഹൃത്തുക്കൾക്കൊപ്പം തമിഴ്നാട്ടിൽ പോയ സമയത്താണ് ആത്മഹത്യ നടന്നത്. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. യുവസംവിധായകൻ നയന സൂര്യന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. നയനയ്ക്കൊപ്പം ആൽത്തറയിലുള്ള വാടക വീട്ടിൽ താമസിച്ചിരുന്ന യുവതിയാണ് മ്യൂസിയം പോലീസിന്റെ കണ്ടെത്തലുകൾ തള്ളിയിരിക്കുന്നത്. സ്വയം ശരീരത്തിൽ പരിക്കേൽപ്പിക്കുന്ന സ്വഭാവം നയനയ്ക്കുണ്ടായിരുന്നില്ല എന്ന് സുഹൃത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നയന മരിക്കുന്നതിന് 4 ദിവസം മുമ്പും തന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു. അവസാനം കാണുമ്പോൾ നയനയുടെ ശരീരത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ ആൽത്തറയിലുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ ഇരുവരും താമസിച്ചിരുന്നത്. എങ്ങനെയാണ് നയനയുടെ വീട്ടിൽ ആ വീട്ടിലൊപ്പം താമസിക്കാൻ എത്തുന്നത്? ഞാൻ നെറ്റിൻ്റെ കോച്ചിങ് ആയിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എൻ്റെ കൂടെ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് ചേച്ചി വിളിക്കുന്നു. ഞാൻ ജസ്റ്റ് പുള്ളിക്കാരിയുടെ കൂടെ വന്ന് താമസിച്ചു. 2019 February 23 രാത്രിയാണ് നയനെ വീട്ടിനുള്ളിൽ സുഹൃത്തുക്കൾ കാണുന്നത്. അതാ ഡേറ്റ് വളരെ പ്രധാനമാണ്. അന്ന് താങ്കൾ എവിടെയായിരുന്നു? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, നൂറനാട്. 19 താങ്കളുടെ ജന്മദിനമായിരുന്നു. അന്ന് അവിടെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു, ആരൊക്കെ പങ്കെടുത്തു? വീട്ടിലല്ലായിരുന്നു ആഘോഷമല്ല, ഞാനും ചേച്ചിയും ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളും തുമ്പ ബീച്ചിൽ പോയിരുന്നു. ബീച്ചിൽ പോയി അവിടെ വെച്ച് ലൈക്ക് എനിക്ക് ആ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഓർമ്മയില്ലെങ്കിലും വി വെൻ്റ് ഔട്ട്. ആ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം ആ 19 നമ്മൾ മറക്കില്ലല്ലോ. അപ്പം ആ 19 ഞങ്ങൾ 4 പേരുണ്ട്, ചേച്ചി, ഞാൻ, രണ്ട് സുഹൃത്തുക്കൾ. അപ്പം നമ്മൾ പോയി, തിരിച്ചു വന്നു, കിടന്നുറങ്ങി. 19 രാത്രി ആഘോഷം കഴിഞ്ഞ് പുലർച്ചോടുകൂടി അല്ലെങ്കിൽ രാത്രി ആയിരിക്കുമല്ലോ എത്തിയത്? 20 അവിടെ ഉണ്ടായിരുന്നു. 20 ഞാൻ പകൽ അവിടെ ഉണ്ട്, പകൽ സമയം അവിടെ ഉണ്ടെന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അന്ന് പോയോ പിറ്റേ ദിവസം പോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പോയിട്ട് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അവിടെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചേച്ചി വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ 19 23 വയസ്സ് ലൈക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ പിറന്നാളിന് എന്നെ വിളിക്കരുത്, മെസ്സേജ് ചെയ്യരുത്, എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് സെലിബ്രേഷൻസ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മിഡ് നൈറ്റ് നമ്മൾ സാധാരണ ഫ്രണ്ട്സിനെ വിളിക്കുമല്ലോ ബർത്ത്ഡേക്ക്, അങ്ങനെയൊന്നും ഞാൻ വിളിച്ചിട്ടില്ല ആളെ. ആ റൂം ഓർമ്മയുണ്ടല്ലോ, അത് അകത്തുനിന്ന് പൂട്ടാൻ പറ്റുന്ന നിലയിലായിരുന്നു. കുറ്റി ആണോ കീ ആണോ എന്നറിയില്ല, പക്ഷേ അവള് ലോക്ക് ചെയ്ത് ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട് ചില സമയങ്ങൾ. എപ്പോഴെങ്കിലും ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിന് നോക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തത് പോലീസ് പറഞ്ഞല്ല, സ്വയം ഈ പരിക്കേൽപ്പിക്കുന്ന സ്വഭാവം, കഴുത്തിൽ ചുറ്റി ഇങ്ങനെ വലിക്കുന്ന സ്വഭാവം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ കാഴ്ചയിൽ അങ്ങനെയൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല, കാരണം പുള്ളിക്കാരി ഭയങ്കര ഹെൽത്ത് വൈസ് നല്ല വീക്കാണ് ആള്. അതല്ലാതെ അവൾക്ക് മുറിവുകളോ ശരീരത്തിൽ വിസിബിളി ഡ്രസ്സിന് പുറത്ത് വിസിബിളി അങ്ങനെ എന്തെങ്കിലും സ്കാർസ് വൂൺസ് ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചോദിക്കും, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തേനെ. അങ്ങനെ ആളുകൾ കയറി ഇറങ്ങുന്ന ഒരു വീടല്ല അത്. ആ താക്കോൽ ആരാ സൂക്ഷിച്ചിരുന്ന? രണ്ട് ഡോറുകൾ പൂട്ടിയിരുന്നു. ആ താക്കോലുകൾ ആരാ കൈയിൽ? ചേച്ചിയുടെ കയ്യിലാണ് താക്കോൽ. താക്കോലുകൾ കണ്ടെത്താനും പറ്റിയിട്ടില്ല ഇല്ലേ? എന്താണ് മനസ്സിലാക്കുന്നത്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവളാണ്, അവളുടെ കയ്യിലാണ് താക്കോൽ കൂട്ടം കണ്ടിട്ടുള്ളത് ഞാൻ. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നയന സൂര്യയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ആദ്യ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചില്ലെന്ന് കണ്ടെത്തൽ. നയന ഉൾപ്പെടെ 5 മൊബൈൽ വിശദാംശങ്ങൾ മാത്രമാണ് മ്യൂസിയം പോലീസ് ശേഖരിച്ചത്. ദുരൂഹതകൾ അകറ്റാനുള്ള ഒരു അന്വേഷണവും നടത്താതെയാണ് കേസ് അവസാനിപ്പിച്ചതെന്നാണ് പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ. DCRB അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ അന്വേഷണ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നത്.
ശബരിമല സന്നിധാനത്ത് കതിന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശി എ ആർ ജയകുമാറാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. അപകടത്തിൽ ജയകുമാറിന് 70% പൊള്ളലേറ്റിരുന്നു. 4 ദിവസം മുമ്പ് സന്നിധാനത്ത് മാളികപ്പുറം നടക്ക് സമീപം വെടിവഴിപാടിനുള്ള കതിന നിറയ്ക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു അന്ത്യം. ജയകുമാറിനൊപ്പം പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന 2 പേർ അപകടനില തരണം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിനായുള്ള നിർണായക പോരിൽ കണ്ണൂരിനെ പിന്തള്ളി ആതിഥേയരായ കോഴിക്കോടാണ് ഇപ്പോൾ മുന്നിലുള്ളത്. 864 പോയിന്റുമായി കോഴിക്കോട് മുന്നിലെത്തിയപ്പോൾ 858 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. ചാമ്പ്യൻ പട്ടത്തിനായുള്ള സ്കൂളുകളുടെ പോരാട്ടത്തിൽ തിരുവനന്തപുരം കാർമൽ ഗേൾസ് സ്കൂളിനെ പിന്തള്ളി ആലത്തൂർ ഗുരുകുലം സ്കൂൾ കുതിപ്പ് തുടരുകയാണ്. അതേസമയം കോടതി അപ്പീലുമായി എത്തിയ 100 വിദ്യാർത്ഥികളുടെ മത്സരഫലം ഇന്ന് തടഞ്ഞുവെക്കുകയും ചെയ്തു. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, നേരിയ മുൻതൂക്കമായതുകൊണ്ട് തന്നെ അവസാന ലാപ്പിലും സസ്പെൻസ് തുടരുകയാണോ? ശീതൽ, സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ തവണത്തെയും പോലെ വളരെ ആവേശം നിറഞ്ഞ ഒരു ഉശിരൻ മത്സരം ജില്ലകൾ തമ്മിൽ ഓവറോൾ കിരീടത്തിന് വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 1st സ്ഥാനം തിരികെ പിടിക്കാനുള്ള കോഴിക്കോടിൻ്റെ ശ്രമങ്ങളാണ് നമ്മൾ ഈ അവസാന ദിവസങ്ങളിൽ കാണുന്നത്. കോഴിക്കോടിൻ്റെ ഒരു മേധാവിത്വം, നേരിയതെങ്കിലും ഒരു മേധാവിത്വം കോഴിക്കോടിനുണ്ട്. തൊട്ട് പിന്നിലുള്ളത് കണ്ണൂരാണ്, 3rd സ്ഥാനത്തുള്ളത് പാലക്കാടുമാണ്. പക്ഷേ ഈ ലീഡ് നില ഏത് നിമിഷവും മാറി മറിയാവുന്ന വിധത്തിലുള്ളൊരു പോയിൻ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 92% മത്സരങ്ങളും ഇതോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് വന്നത്. ഇനിയും 8% മത്സരങ്ങൾ ഉണ്ട്. 8% മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ നേരിയ പോയിൻ്റ് വ്യത്യാസം മാത്രമുള്ളിടത്ത് ഈ മത്സരങ്ങൾക്കെല്ലാം തന്നെ പ്രാധാന്യമുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഏറ്റവും അവസാനത്തെ ഇനം അതിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതുവരെയൊക്കെ വിജയി ആര് എന്നുള്ള കാര്യത്തിലൊരു സസ്പെൻസ് നിലനിന്നിരുന്നു. ഇത്തവണയും സമാനമായൊരു സസ്പെൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 4 11 ഇനങ്ങൾ മാത്രമാണ് നടക്കാനുള്ളത്. അത് എങ്കിൽ പോലും ഈ 11 ഇനങ്ങൾക്കും വലിയ പ്രാധാന്യം ആരാണ് ആത്യന്തികമായി വിജയി ആവുക എന്നുള്ള കാര്യത്തിലുണ്ട്. നിലവിലെന്തായാലും കോഴിക്കോടിൻ്റെ മുന്നേറ്റം തുടരുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യം, കോടതി മുഖേന അപ്പീലുമായി എത്തിയ ഏതാണ്ട് 100 മത്സരങ്ങളുണ്ട്. ഈ മത്സരങ്ങളുടെ ഫലങ്ങൾ പ്രഖ്യാപിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഘാടക സമിതി എടുത്തിരിക്കുന്ന തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളുടെ റിസൾട്ട്, അത് ഓവറോൾ ചാമ്പ്യൻ ആരാകും എന്നുള്ള കാര്യത്തിൽ അത് പ്രശ്നമാവുകയുമില്ല. ആ പോയിന്റുകളൊന്നും തന്നെ കണക്കിലെടുക്കാതെയുള്ളൊരു അന്തിമ ഫലപ്രഖ്യാപനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. സ്കൂളുകൾ, ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വളരെ ശക്തമായ മത്സരം നടക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ പാലക്കാട്ടെ BSS ഗുരുകുലം ഒരു മേധാവിത്വം നിലനിർത്തുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളും അതുപോലെ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ നായർ സമാജ സ്കൂളും BSS ഗുരുകുലവും പാലക്കാട് BSS ഗുരുകുലവും തമ്മിൽ വളരെ ശക്തമായൊരു മത്സരം നിലനിൽക്കുന്ന കാഴ്ചയാണ്. എന്തായാലും അവസാന ദിവസം നടക്കാൻ പോകുന്ന മത്സരങ്ങൾക്ക് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. അവിടെ തന്നെയായിരിക്കും അന്തിമ വിജയി അല്ലെങ്കിൽ സ്വർണക്കപ്പാർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ആ സസ്പെൻസിൻ്റെ ഒരു ഉദ്യോഗം മത്സരാർത്ഥികൾക്കുണ്ട്, സംഘാടകർക്കുണ്ട്, അവർക്കൊപ്പം എത്തിയ ഇതിൻ്റെ അധ്യാപകർക്കും എല്ലാവർക്കും ഉണ്ട്. ആ സസ്പെൻസ് നാളെ ഉച്ചയോടുകൂടി പൊളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശീത, ശരി ശ്യാംകുമാർ. ബത്തേരിയിലിറങ്ങിയ കാട്ടാനെ ഉൾവനത്തിലേക്ക് തുരത്താനായില്ല. കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ശ്രമം പരാജയപ്പെട്ടു. PM2 എന്ന കൊലകമ്പൻ ജനവാസ കേന്ദ്രത്തിനടുത്തുള്ള കുപ്പാടി വനത്തിലാണ് തമ്പടിച്ചത്. ഇന്ന് രാത്രി ബത്തേരി നഗരത്തിൽ വനംവകുപ്പ് കാവലൊരുക്കും. ഷാമിൽ അമീൻ ചേരുകയാണ്. ഷാമിൽ, എന്താണ് ഇന്നത്തെ ദൗത്യത്തിന് തടസ്സമായത്? PM2 എന്ന കാട്ടാന കുപ്പാടി വനമേഖലയിലാണുള്ളത്. ഉൾവനത്തിലേക്ക് തുരത്താൻ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ശ്രമം നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. നാളെ രാവിലെ വീണ്ടും ശ്രമം തുടങ്ങുമെന്നാണ് വനപാലകർ അറിയിക്കുന്നത്. ഗൂഡല്ലൂരിൽ നിന്നെത്തിയ വനപാലക സംഘവും വയനാട് RRT ടീമും ബത്തേരിയിൽ തുടരുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ബത്തേരി നഗരത്തിൽ കാട്ടാന എത്തിയത്. 1 മാസം മുൻപ് ഗൂഡല്ലൂരിൽ നിന്ന് പിടികൂടിയ കാട്ടാനയാണിത്. അവിടെ 2 ആളുകളെ കൊല്ലുകയും 50 വീടുകൾ തകർക്കുകയും ചെയ്ത കാട്ടാനയാണ് പിന്നീട് ഇതിനെ പിടികൂടി ഉൾവനത്തിലേക്ക് തുറന്നുവിടുകയായിരുന്നു. ഈ കാട്ടാനയാണിപ്പോൾ ബത്തേരിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. എല്ലാവിധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വനപാലകർ അറിയിക്കുന്നത്. പ്രധാനമായും ഇത് ജനവാസ മേഖലയിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തി മുന്നോട്ട് പോകാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. ഇതിനെ ഉൾവനത്തിലേക്ക് തുരത്താനായില്ലെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടാനായിരിക്കും വനംവകുപ്പ് ശ്രമം തുടങ്ങുക. ജനവാസ മേഖലയിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് വനപാലകർ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ബത്തേരിയിലെ 10 വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി ഷാമിൽ. പാലക്കാട്ടെ ആനശല്യം ചർച്ച ചെയ്യാൻ നേരിട്ടെത്തിയ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് വനം മന്ത്രി. PT7 കൂട് നിർമ്മാണം AK ശശീന്ദ്രൻ നേരിട്ട് കണ്ട് വിലയിരുത്തി. കൂടിയാലോചന ഇല്ലാതെയാണോ വയനാട്ടിൽ PT7 കൂടൊരുക്കിയത് എന്ന ചോദ്യത്തിൽ നിന്ന് പക്ഷേ മന്ത്രി ഒഴിഞ്ഞുമാറി.
പി ടി സിയുടെ ശല്യം ഒഴിവാക്കാനാണ് ആദ്യ പരിഗണനയെന്ന് യോഗം വിലയിരുത്തി. തുടരുകയാണ്. എയർ ഇന്ത്യ വിമാനത്തിലെ മോശം പെരുമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറത്തിറക്കി വ്യോമയാന മന്ത്രാലയം. മോശമായി പെരുമാറുന്നയാളെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാമെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു. സംഭവം കൃത്യമായി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. എയർ ഇന്ത്യ വിമാനത്തിലെ സംഭവം വ്യോമയാന മേഖലയ്ക്ക് തന്നെ അപമാനമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർശന നടപടികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പൈലറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മന്ത്രാലയം കുറ്റപ്പെടുത്തി. സമാന സാഹചര്യം ഇനി ആവർത്തിച്ചാൽ ഇടപെടാൻ അമാന്തം പാടില്ലെന്നാണ് മാർഗരേഖ വ്യക്തമാക്കുന്നത്. വാക്കാലുള്ള ആശയവിനിമയവും അനുരഞ്ജന ശ്രമങ്ങളും ഫലം കാണാതെ വന്നാൽ മോശമായി പെരുമാറുന്നയാളെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാം. അങ്ങനെയെങ്കിൽ കെട്ടിയിടുന്നതുവരെയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. നടപടികൾ എയർലൈൻ കൺട്രോളിനെ അറിയിക്കണം. സാഹചര്യം നിയന്ത്രിക്കാനായാൽ കൂടി വിവരമറിയിക്കുന്നതിൽ വീഴ്ച പാടില്ല. യാത്രക്കാരുടെ സുരക്ഷയും വിമാനത്തിലെ അച്ചടക്കവും പൈലറ്റിന്റെ ചുമതലയാണ്. വിമാനം ലാൻഡ് ചെയ്യുന്ന ഉടൻ മോശം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മാർഗരേഖ വ്യക്തമാക്കുന്നു. അതേസമയം മുതിർന്ന പൗരയുടെ ശരീരത്ത് മൂത്രമൊഴിച്ച ശങ്കർ മിശ്രയെ അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ വെൽസ് ഫാഗോ പുറത്താക്കി. കമ്പനിയുടെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റായിരുന്നു ശങ്കർ മിശ്ര. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. എന്നാൽ ശങ്കർ മിശ്ര ഒളിവിലാണ്. ടവർ ലൊക്കേഷൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ അന്വേഷിച്ച് ദില്ലി പോലീസ് ബംഗളൂരുവിലെത്തിയിട്ടുണ്ട്. ശങ്കർ മിശ്രയ്ക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രജനീകാന്തും മോഹൻലാലും ഒന്നിക്കുന്നു. രജനിയുടെ പുതിയ ചിത്രമായ ജയിലറിലാണ് സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നത്. രജനീകാന്ത് ജയിലറാകുന്ന ചിത്രത്തിൽ അധോലോക നായകനായ അതിഥി വേഷത്തിലാണ് മോഹൻലാൽ എന്നാണ് വിവരം. ചിത്രം ഏപ്രിലിൽ റിലീസ് ചെയ്യുമെന്നാണ് സൂചന. ഇതോടെ നാനറ്റ് നയൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. ഗം നമസ്കാരം.